നമസ്കാരം. കേരള ലൈഫ് എന്ന് ചർച്ച ചെയ്യപ്പെടുന്നത് സർക്കാരിന്റെ പുതിയ പ്രാബല്യത്തിൽ വന്ന പെട്രോൾ വിലവർദ്ധനെ കുറിച്ചാണ്. നമുക്ക് സാധാരണക്കാരെ ഇത് എത്രത്തോളം അഫക്ട് ചെയ്യുന്നു, അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് ചോദിച്ചറിയാം. ഇപ്പം 2 രൂപ കൂട്ടിയിട്ടുണ്ട്. ഈ ഒരു തീരുമാനത്തിനോട് എത്രമാത്രം യോജിക്കുന്നുണ്ട് സർക്കാരിന്റെ ഈ ഒരു തീരുമാനത്തിനോട്? ഓ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, കുഴപ്പമില്ല. കാരണം 100 രൂപ അടിക്കുന്നുണ്ട്, 100 രൂപ പോയിക്കൊണ്ടിരിക്കുകയാണ്. യോജിക്കുന്നുണ്ട്. എന്തെങ്കിലും ഫിനാൻഷ്യലി പ്രശ്നം ആയതുകൊണ്ടായിരിക്കുമല്ലോ കൂട്ടിയതല്ല, ചുമ്മാ കൂട്ടില്ലല്ലോ. യോജിക്കുന്നുണ്ട്. നമ്മുടെ ഫിനാൻസ് എത്രത്തോളം ഇതിനെ അഫക്ട് ചെയ്യുന്നുണ്ട്? ഓ, 2 രൂപ എന്ന് വലിയ ഫിനാൻസ് ആയിട്ട് അഫക്ട് ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല, ചുമ്മാ പറയുന്നതാണ്. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഒരു ദിവസം 2 രൂപയാണെങ്കിലും നമുക്കിത് ഡെയിലി ആണല്ലോ നമ്മളുടെ, ഇതെന്ന് പറയുന്നത് അത്യാവശ്യ കാര്യമാണല്ലോ പെട്രോൾ എന്ന് പറയുന്നത്. അത് കാരണം നമ്മുടെ ജീവിതമായിട്ട് ഒരുപാട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അത് എത്രത്തോളം നമ്മളെ ജീവിതത്തിലെ പ്ലാനിങ്ങിനെയൊക്കെ മാറ്റി മറിക്കുന്നുണ്ട്? 2 രൂപയിൽ വലിയ പ്ലാനിങ് മാറുമെന്ന് എനിക്ക് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ 2000 രൂപ ആണെങ്കിൽ ഓക്കെ, നിങ്ങൾ പറഞ്ഞ സമ്മതിക്കുന്നു. 2 രൂപ വലിയ പ്ലാന് ഇന്നത്തെ കാലത്ത് എന്തായാലും തോന്നത്തില്ല. സാധാരണക്കാരെ എത്രമാത്രം ഈ ഒരു വില കൂട്ടൽ അഫക്ട് ചെയ്തിട്ടുണ്ട്? ഇപ്പോൾ വിലക്കയറ്റം എപ്പോഴും ബാധിക്കുന്ന സാധാരണക്കാരെ മാത്രമാണ്. ഇത് വിലക്കയറ്റം ബാധിക്കുന്നത് വെച്ചാൽ നമ്മളെ പോലത്തുള്ള, അതായത് ഇപ്പോൾ ദിവസക്കൂലിക്ക് പോകുന്നവർ, അല്ലെങ്കിൽ നമ്മളെ പോലത്തെ വിദ്യാർത്ഥികൾ, ഏതും ബൈക്കിൽ കോളേജ് വരുന്നവരെയാണ് ബാധിക്കുന്നത്. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ എന്ത് തന്നെ, ഇത് പെട്രോൾ മാത്രമല്ല എന്ത് സാധനത്തെ വില കൂടിയാലും അത് എഫക്റ്റ് ചെയ്യുന്നത് നമ്മളെ പോലത്തുള്ള സാധാരണക്കാരെയാണ്. സാഹചര്യം അനുസരിച്ച് എല്ലാത്തിനും വില കൂടും, എല്ലാ സാഹചര്യങ്ങളും കൂടും. നിങ്ങൾ ഒരു 5 കൊല്ലത്തിന് മുമ്പേ ഉണ്ടായിരുന്ന ആ ഒരു ജീവിത രീതി, ആ ചിലവല്ല ഇപ്പോഴുള്ളത്, അത് ഓട്ടോമാറ്റിക്കാ കൂടും. അതനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പം ഈ ഒരു തീരുമാനത്തിനോട് യോജിക്കുന്നുണ്ട്? യോജനമല്ല, നമ്മളത് ജീവിച്ചേ പറ്റുള്ളൂ. പ്രത്യേകിച്ച് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. നിങ്ങൾ ഈ ചാനലുകാർക്ക് എല്ലാം കൂടെ പ്രത്യേകിച്ച് എത്ര കുറയ്ക്കാൻ പറ്റും? എല്ലാ ചാനലുകാരും കൂടെ എത്ര കുറയ്ക്കും? മാറ്റങ്ങളൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടല്ലോ. മാധ്യമങ്ങൾ ഫുള്ള് ശ്രമിച്ചാൽ എത്ര കുറയ്ക്കാൻ പറ്റും? മാറ്റി പറ്റൂല. അധികം നല്ല രീതിയിൽ തന്നെ ഇത് ഇതൊരു ഒരു രൂക്ഷമായി ബാധിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. പൈസ ഇല്ല പെട്രോൾ അടിക്കുക. അതായത് ഇപ്പം 130 നല്ല പൈസയായി, 109 ആയി. നിർത്തിയെടുക്കും. പെട്രോൾ ഡീസൽ വില കൂട്ടിയിട്ട് ഒരു പ്രശ്നമില്ല. ആവശ്യത്തിന് എല്ലാവരും പൈസ ഉണ്ട്. കൂട്ടിയെന്നുകൊണ്ട് ആരും പെട്രോൾ അടിക്കാതിരിക്കാനും പോകല, വണ്ടി കൊണ്ട് പുറത്തിറങ്ങാനും പോകല. ഈ ഒരു തീരുമാനത്തിനോട് 100% യോജിക്കുന്നു. ഒരു കുഴപ്പമില്ല, ആട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള വരുമാനം കിട്ടുന്നുണ്ട്, പൈസയും കൂടി തന്നിട്ടുണ്ട്. എന്താണ് കുഴപ്പം? കണ്ടില്ലേ, ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രതികരണം. ചിലർ ഈ തീരുമാനത്തിനോട് യോജിക്കുന്നുണ്ട്, ചിലർ ഇതിനെ വളരെ ശക്തിയായിട്ട് തന്നെ ഇതിനെ ഈ ഒരു തീരുമാനത്തിനോട് യോജിക്കുന്നില്ല. കാരണം പലരും പറയുന്നത് ഏറ്റവും കൂടുതൽ ഇത് അഫക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവുന്നത് സാധാരണക്കാരെയാണ്. അത് ഒരു തട്ടിൽ നിന്നും ഒരു മേൽത്തട്ടിലിരിക്കുന്ന ആൾക്കാരെയൊന്നും ഇത് അഫക്റ്റ് ചെയ്യുന്നില്ല എന്നാണ് അവർ പറയുന്നത്. ചിലർ നല്ല രീതിയിൽ യോജിക്കുന്നു, ചിലർ ഈ ഒരു തീരുമാനത്തെ യോജിക്കുന്നില്ല. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. കേരള ലൈഫിൽ നിന്നും വിനായകൂസ്.